നമസ്കാരം എല്ലാവർക്കും ട്രൂ ലൈസ് നേർക്കാഴ്ചയിലേക്ക് സ്വാഗതം. കോവിഡിനെ രാജ്യത്തിനകത്ത് കയറ്റിയിട്ടില്ലെന്നും പറഞ്ഞ് കഴിഞ്ഞ 2 വർഷം പുറത്തുനിന്നുള്ള വാക്സിനും മറ്റ് കോവിഡ് സഹായങ്ങളും ബഹിഷ്കരിച്ച ഉത്തര കൊറിയയ്ക്ക് ഒടുവിൽ അത് സമ്മതിക്കേണ്ടി വരുന്നു. എന്താണെന്നല്ലേ, രാജ്യത്ത് കോവിഡ് വ്യാപിക്കുന്നുണ്ടെന്ന്. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഉത്തര കൊറിയ രാജ്യവ്യാപകമായി ലോക്ഡൌൺ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഏപ്രിൽ അവസാനം മുതൽ ഒരു പ്രത്യേക തരം പനി സ്ഫോടനാത്മകമായ രീതിയിൽ പടരുന്നുവെന്നും ഇതേ തുടർന്ന് 6 പേർ മരിച്ചെന്നും മരിച്ചവരിൽ ഒരാളിൽ ഒമിക്രോൺ വേരിയന്റ് ഉണ്ടെന്ന് കണ്ടെത്തിയതായും കൊറിയൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചതോടെയാണ് വാർത്ത ലോകമറിയാൻ തുടങ്ങിയത്. 5.5 ലക്ഷം രോഗികൾ നിലവിലുണ്ടെന്നും 187,800 പേർ ക്വാറന്റീനിലാണെന്നും കണക്കുകൾ പറയുന്നു. ഇതുവരെ കോവിഡ് കടന്നു വന്നിട്ടില്ലെന്ന് പറഞ്ഞിരുന്ന ഉത്തര കൊറിയ ഇപ്പോഴത്തെ കോവിഡ് ആക്രമണം പുറത്തുവിട്ടതിന്റെ കാരണം സൗകര്യങ്ങളുടെ അഭാവമാണോ എന്ന് വിദഗ്ധർ സംശയിക്കുന്നു. ലോകം മുഴുവൻ ബാധിച്ച അണുബാധയെ ഉത്തര കൊറിയ മാത്രം എങ്ങനെ തടഞ്ഞു നിർത്തിയെന്ന ചോദ്യത്തെ സംശയ ദൃഷ്ടിയോടെയാണ് ലോകം ഇതുവരെ വീക്ഷിച്ചത്. പുറത്തുനിന്നുള്ള സഹായമില്ലാതെ രാജ്യം എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വാക്സിനുകളുടെ അഭാവവും വളരെ പരിമിതമായ പരിശോധനാ ശേഷിയും ശോചനീയമായ മെഡിക്കൽ സംവിധാനവും ദുരന്തത്തിന് ആക്കം കൂട്ടും. ഒരു വലിയ മാനുഷിക പ്രതിസന്ധിയിലേക്ക് ഇത് നയിക്കുമെന്ന ആശങ്കയിലാണ് ലോകം. പുറത്തുനിന്നുള്ള സഹായങ്ങളില്ലാതെ വന്നാൽ ഉത്തര കൊറിയയ്ക്ക് വൻ മരണവും അണുബാധയും നേരിടേണ്ടി വരുമെന്നാണ് ചില വിദഗ്ധർ പറയുന്നത്. ലോകമെമ്പാടും 10,00,000 ആളുകളെ കൊന്നൊടുക്കിയ ക്ഷുദ്ര വൈറസിൽ നിന്ന് തങ്ങളുടെ 26,00,000 ആളുകളെ സംരക്ഷിക്കുമെന്നതിൽ രാജ്യത്തിന്റെ ഉയർന്ന സോഷ്യലിസ്റ്റ് സംവിധാനം കാണിച്ച് ഉത്തര കൊറിയ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇതുവരെ. 2020 തുടക്കം മുതൽ രാജ്യം അടച്ചു പൂട്ടിയ അവസ്ഥയിലായതിനാൽ അകത്തുനിന്ന് വാർത്തകൾ ലഭിക്കാൻ പ്രയാസമായിരുന്നു. മറ്റു പല രാജ്യങ്ങളിലും ഒമിക്രോൺ എത്തിയപ്പോൾ അധിക മരണങ്ങൾ ഇല്ലാതിരിക്കാൻ പ്രധാന കാരണം വാക്സിനേഷൻ തന്നെയായിരുന്നു. മറ്റൊരു ഘടകം ആശുപത്രികളിലെ മികച്ച സൗകര്യങ്ങളായിരുന്നു. ഇതൊന്നുമില്ലാതെ കൊറിയ ഇനിയും എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് വിദഗ്ധർ സംശയിക്കുന്നു. ഈ ഒരു അവസ്ഥയെ ഉത്തര കൊറിയ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക.